നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മുന്നേറുന്നു. ഞാൻ അധ്വാനിച്ച് തന്നെ എനിക്ക് ജീവിക്കണം, അതിനോടാണ് എനിക്ക് ആഗ്രഹം. ലോട്ടറി വേണോ? ലോട്ടറി ഓർണ എടുക്കച്ച. ലോട്ടറി അണ്ണ, ലോട്ടറി വേണോ? ഈ ഒരു സാഹചര്യത്തിലും ലോട്ടറി എങ്കിൽ ലോട്ടറി ഇറങ്ങി നടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ മാതൃകയാണ്. വെറുതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു കുഴപ്പമില്ലാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവരൊക്കെ കണ്ടുപഠിക്കണം ഈ ഒരു വിജയകുമാരി ചേച്ചി. അന്ന് ചോറ് മേടിക്കാത്ത ഒത്തിരിയും ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഈ ഒരാളെ കണ്ടോ, ഇതാണ് നമ്മുടെ സ്വന്തം വിജയകുമാരി ചേച്ചി. ചേച്ചി ആരും മറന്നു കാണത്തില്ല. ചേച്ചി ഇങ്ങനെ പത്തനാപുരത്തൂടെ ചോറ് വേണോ ചോറ് വേണോ എന്ന് ചോദിച്ചിങ്ങനെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നതും ചോറ് വിൽക്കാതെ ഒത്തിരി ദിവസങ്ങളിൽ ചോറ് വിൽക്കാതിരുന്നിട്ടുണ്ടല്ലേ. കഷ്ടപ്പെട്ട് ഒരുപാട് പൊതി തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ യാദൃശ്ചികമായി കാണുന്നത്. അങ്ങനെ ചേച്ചിയുടെ വാർത്ത ഞങ്ങൾ GCNലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒരുപാട് നല്ല മനുഷ്യർ ചേച്ചിയെ സഹായിച്ചു. ചേച്ചി ഇപ്പൊ ചോറ് കച്ചവടമൊക്കെ നിർത്തി കേട്ടോ. അതിനുശേഷം ചേച്ചി ലോട്ടറി കച്ചവടം ആണല്ലേ ചേച്ചി. ആ ഹാപ്പിയാണോ? സംഭവിച്ചിട്ടുണ്ട്. പുറം ലോകമായിട്ട് ആൾക്കാരുമായിട്ട് നല്ല പരിചയവും കാര്യങ്ങളും ഒരുപാട് പേര് നമ്മളെ സഹായിച്ചില്ലേ. ഒരുപാട് ആൾക്കാരെ ചേച്ചി അവരെയൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു അവരെ മറക്കുകയല്ല. ചേച്ചി ചേച്ചിയെ സഹായിച്ച ഓരോരുത്തർക്കും വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. പ്രശ്നം ഒന്നുമില്ല, ഇങ്ങനെ നടത്തേടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ മുന്നേറി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാരെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതില്ലേ, ചേച്ചിക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം. ചേച്ചി വീട്ടിൽ ഇരിക്കാതെ ചേച്ചി ലോട്ടറി എങ്കിൽ ലോട്ടറി ദിവസം എത്ര എണ്ണം എടുക്കും? 120 200 വിക്കും. വിക്കും അല്ലേ. അപ്പൊ ചേച്ചി ലോട്ടറി വിട്ടിട്ട് അടൂരിന്ന് എവിടം വരെ നടക്കും ചേച്ചി? ഞാൻ അമ്പലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഇന്ന് യാദൃശ്യമായി ഇവിടെ ഇതുവഴി വന്നത്. മലയാളപ്പുഴ അങ്ങനെ അമ്പലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഇന്ന് യാദൃശ്യമായി ഇതിലേക്കൂടെ പോയതാണ് അല്ലേ. ഒത്തിരി കഷ്ടത കിടന്നെയാണ്, എന്നെ എല്ലാവരും കൂടെ സഹായിച്ചു, അതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലിയൊന്നും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോഴും അത് തന്നെ എന്നാലും ഞാൻ എല്ലാം പോരാടി മുന്നോട്ട് ജീവിതം മുന്നോട്ട് അയക്കുകയാണ്. പണ്ടത്തേക്കാൾ ഒത്തിരി മാറിയിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന്. എല്ലാവരും കൂടെ സഹായിച്ച് തന്നെ ഒത്തിരി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നട്ടലിൽ കൂടെ മഴ ഇരിക്കുകയാണ്. എനിക്ക് എല്ലാവരെ പോലെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. സാഹസം ഒരുപാട് തുമ്മാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരുപാട് തുമ്മാനൊന്നും പറ്റത്തില്ല. നട്ടലിൽ കൂടെ മഴ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ മുന്നോട്ട് ദൈവത്തെ മനസ്സിൽ ധാനിച്ച് മുന്നോട്ട് ജീവിതം മുന്നോട്ട് വായിക്കുകയാണ്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാനും ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മുന്നേറുന്നു. ഞാൻ അധ്വാനിച്ച് തന്നെ എനിക്ക് ജീവിക്കണം, അതിനോടാണ് എനിക്ക് ആഗ്രഹം. ചേച്ചി ഇളമണ്ണൂരാണ് താമസിക്കുന്നത്. ചേച്ചി അന്ന് ഈ ചോറൊക്കെ വിൽക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരുപാട് ബുദ്ധിമുട്ട്. അന്ന് ദൈവമഹാഗ്യം പോലാണ് അണ്ണനെ കൊണ്ട് തന്നത്. അന്നത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ചേച്ചി? അന്നത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലിയിൽ നിന്നായാലും എന്തിനാലും ഇപ്പൊ ആൾക്കാർ തന്നെ എന്നെ അറിയപ്പെടുന്നു. ചോറ് അന്ന് കൊണ്ടു കിടന്നപ്പോൾ ആരും വാങ്ങത്തില്ലായിരുന്നു. അന്ന് ഭയങ്കര വിഷമത്തിൽ കിടന്നപ്പോഴായിരുന്നു. അന്ന് ആരും പൊതിച്ചോറ് വാങ്ങിയിട്ടില്ലായിരുന്നു. അന്നാണ് എൻ്റെ മുന്നിൽ വന്നത്. എൻ്റെ ദൈവദൂതനെ പോലെ വന്ന് എത്തിയതാണ്. അമ്മാമ്മയും അണ്ണനും എല്ലാവരും വന്ന് സഹകരിച്ച് ഇപ്പം ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അന്ന് ചോറ് മേടിക്കാത്ത ഒത്തിരിയും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് എന്റെ രൂപം കൊണ്ടാണ് എന്തുവാന്നറിയാം. രൂപം കൊണ്ടോ? അതായത് നമ്മൾ ഇങ്ങനെ ആയി പോയത് കൊണ്ടാണോ എന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചി പറയുന്നത് പറഞ്ഞ എന്റെ രൂപം കൊണ്ടാണോ എന്റെ കയ്യിൽ നിന്ന് ആളുകൾ ചോറ് വാങ്ങാത്തെന്ന് പോലും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ പോലും ചേച്ചി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് വളരെ യാദൃശ്ചികമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നത്, ചേച്ചിയുടെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ജന്മനാ നട്ടലിൽ മുഴയുള്ളതാണ് വിജയകുമാരി ചേച്ചി. ചേച്ചിക്ക് 35 ഉള്ളൂ. അപ്പം ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വീട്ടിലിരിക്കാവുന്നതേ ഉള്ളൂ. ചേച്ചി അതല്ല, ഈ ഒരു സാഹചര്യത്തിലും ലോട്ടറി എങ്കിൽ ലോട്ടറി ഇറങ്ങി നടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ മാതൃകയാണ്. വെറുതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു കുഴപ്പമില്ലാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവരൊക്കെ കണ്ടുപഠിക്കണം ഈ ഒരു വിജയകുമാരി ചേച്ചിയെ. കാരണം കഷ്ടപ്പെട്ടാണ് ചേച്ചി ജീവിക്കുന്നത്. അവരുടെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ, ഇവരെയൊക്കെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ചേച്ചി സന്തോഷം കേട്ടോ, വീണ്ടും കണ്ടുപിട്ടിയത് സന്തോഷം കേട്ടോ.